ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന മൂന്ന് കിടിന അപ്ഡേറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കേസ് വാട്സപ്പിൽ അടിപൊളി മൂന്ന് അപ്ഡേറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് വാട്സപ്പുകാർ അടിപൊളി മൂന്ന് അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമുക്ക് അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പം വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഈ അടുത്ത സൈഡിൽ ഇവിടെ ക്യാമറയാണ് കാണാൻ കഴിയുന്നത് ഏറ്റവും ക്യാമറ ഈ ചാറ്റ് ചാറ്റസ് കോൾ അതിലെ ഏറ്റവും തലക്കിൽ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയുന്നത് ആദ്യമൊക്കെ ക്യാമറ ആയിരുന്നു കാണാൻ കഴിയുന്നത് ഇപ്പം ഇവിടെ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വന്നത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് യുവർ കമ്മ്യൂണിറ്റി കൊടുത്താലും നമുക്ക് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം അത് എന്താ കമ്മ്യൂണിറ്റി എന്താ എന്താണ് പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം എൻ കമ്മ്യൂണിറ്റി എന്താണെന്ന് അറിയാത്തവർക്ക് ഫുള്ള് പറഞ്ഞുതരാം ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു നമ്മൾ വാട്സപ്പിലൊക്കെ ഒരു അഞ്ച് ഗ്രൂപ്പ് നമുക്ക് എന്ത് ചെയ്യാം പറ്റുള്ളൂ എന്ത് നമ്മളെ ഫോട്ടോസ് നമ്മളിപ്പോൾ എന്ത് അയക്കുകയാണെങ്കിൽ അഞ്ച് ഗ്രൂപ്പ്ക്ക് ഒക്കെ അയക്കാൻ കഴിയുള്ളൂ പക്ഷേ ഇത് ഇതിൽ വെച്ചാണെ നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തൊന്ന് ഗ്രൂപ്പ് നമുക്ക് അയക്കാം ഇതിൽ വെച്ചാൽ നമുക്ക് ഇരുപത്തൊന്ന് ഗ്രൂപ്പ്ക്ക് ഒരു സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം മെസ്സേജ് ഒക്കെ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പതിനായിരത്തിൽ ആ പതിനായിരത്തിനുള്ള ആൾക്കാർ ഇതിൽ നമുക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഒരു ഗ്രൂപ്പിലിപ്പോൾ അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് ആദ്യമൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി അമ്പതായിരുന്നു നമ്മളൊരു ഗ്രൂപ്പിൽ ആൾക്കാർ ചേർത്താൻ വരുന്നത് ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ എന്തെയാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് മെമ്പേഴ്സിനെ ജോയിൻ ചെയ്യുക ഒരു ഗ്രൂപ്പിൽ ആദ്യമൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ആ ഇരുന്നൂറ്റി അമ്പത് ആ ഇതിലേ പറ്റുള്ളുമായിരുന്നു ഇപ്പോൾ അഞ്ഞൂറ്റി പന്ത്രണ്ട് മെമ്പേഴ്സിന് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അങ്ങനെ ഇരുപത്തൊന്ന് ഗ്രൂപ്പ് നമുക്ക് ഇതിലെന്തെയ്യാം ഈ കമ്മ്യൂണിറ്റി നമുക്ക് ആഡ് ചെയ്യാം ഈ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഇരുപത്തൊന്ന് ഗ്രൂപ്പ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം ഇതിൽ ആഡ് ചെയ്താണ്ട് നമുക്ക് മെസ്സേജ് അയക്കും ഒരു ടൈമിൽ തന്നെ ഇരുപത്തൊന്ന് ഗ്രൂപ്പ് മെസ്സേജ് പോകും അതിപ്പോൾ പതിനായിരം ആൾക്കാർക്കൊക്കെ ഒരു ടൈമിൽ തന്നെ നമുക്ക് മെസ്സേജ് അയക്കാം പക്ഷെ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇവിടെ സ്റ്റാർട്ട് യുവർ കമ്മ്യൂണിറ്റി പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ചെയ്തോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാണ്ട് നിങ്ങൾ ഗാലറി എന്നോ ഇപ്പോൾ നിങ്ങൾക്ക് എടുത്താണ്ടോ അങ്ങനെയൊക്കെ ഇത് കൊടുക്കുക അപ്പോൾ ഇമേജ് ആണ് ഇമേജ് ഒക്കെ കൊടുക്കുക അവിടെ പിന്നെ അവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ട് കളറും ഒക്കെ മാറ്റാം എല്ലാ കളറും അവിടെ മാറ്റാൻ കഴിയുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇമേജ് ഒക്കെ പലതും ഏതോ ഏത് ഒക്കെ നോക്കാം അവിടെ വിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ആ കമ്മ്യൂണിറ്റിൻ്റെ ഇത് ഡി പി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ എഴുതി കൊടുക്കുക അല്ലാതെ എഴുതി കൊടുക്കുക അപ്പോൾ എന്തിൻ്റെ ലിങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കുക ഒക്കെ ചെയ്യാം ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഇവിടെ ഒരു ആയി കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു ആയി കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമ്മളിവിടെ അപ്പുറത്ത് ജസ്റ്റ് ഇതിന് പോകാൻ വേണ്ടി ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ഗ്രീൻ ബോസിൽ അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പോകും അവിടെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഹാഡ് ഗ്രൂപ്പ് ആഡ് എസ്പോർട്ടിങ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്രൂപ്പ് കേൾക്കാമല്ലോ ഈ ഇവിടെ ഇങ്ങനെ വരുന്നതിൽ നമ്മളുണ്ടാക്കി വെച്ചാൽ ഗ്രൂപ്പ് കേൾക്കാമല്ലോ അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റീവ് ന്യൂ ഗ്രൂപ്പ് പറഞ്ഞാൽ നമുക്ക് പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം അവിടെ ഇവിടെ എന്തു ചെയ്യുക നേരെ വിടാൻ കഴിയും ക്രിയേറ്റീവ് ഗ്രൂപ്പ് കൊടുത്താൽ നമുക്ക് വിടാം പിന്നെ അവിടെ ഓരോ ഗ്രൂപ്പ് ഷെയർ ഇതാക്കണം അപ്പോൾ അതിൽക്കൊക്കെ രണ്ട് ഗ്രൂപ്പ് കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം നാല് അഞ്ച് അഞ്ചെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് അപ്പോൾ ആറ് ഞാൻ പറഞ്ഞുകൊണ്ട് അഞ്ചെണ്ണത്തിന് മേലെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം അപ്പം ഇവിടെ ഞാൻ എട്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം ഇരുപത് ഗ്രൂപ്പ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇരുപത് ഗ്രൂപ്പ് നമുക്ക് സെലക്ട് ചെയ്താൽ നമുക്ക് എന്തെയ്യാം ഒരേ ടൈമിൽ നമുക്ക് എന്തു ചെയ്യാം മെസ്സേജ് സെൻഡ് ചെയ്യാം ഒരു ടൈമിൽ തന്നെ എല്ലാവർക്കും നമുക്ക് മെസ്സേജ് പോകുന്നതാണ് അപ്പോൾ ഇവിടെ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതാ അപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ക്ലിക്ക് കൊടുത്താൽ ഒരു ടൈമിൽ നമ്മൾ ആ ഹായ് ആ ഇമോജിൻ്റെ ഇതൊക്കെ ഒരു ടൈമിൽ തന്നെ എല്ലാവർക്കും കൂടെ പോവും ഒറ്റ ടൈമിൽ എന്തെയ്യും അവിടെ ഷെയർ ചെയ്യും അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ക്രിയേറ്റിംഗ് കമ്മ്യൂണിറ്റി ആണ് ഇവിടെ ലോഡ് ലോഡാണുണ്ട് ഇപ്പോൾ ലോഡായിട്ടുണ്ട് വ്യൂസ് കമ്മ്യൂണിറ്റി ഇവിടെ നോക്കിയാൽ നമുക്കിങ്ങനെ കമ്മ്യൂണിറ്റി ഫുള്ള് ഇതാക്കാം ഇതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് ഫുള്ള് എന്താ കമ്മ്യൂണിറ്റി ആഡ് ആയതണ്ടോ ഒരു വേറെ ഗ്രൂപ്പ് നമുക്ക് വരും എന്നാണ് ഇപ്പോൾ ഇത്രയും ആൾക്കാർ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ആഡ് ആയിട്ടുണ്ട് അറുപത്തി ഒന്ന് ആൾക്കാർ ഇതിൽ ആഡ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ആ മറ്റേ ഗ്രൂപ്പിലെടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ വേറെ ഒരു എന്ത് വേറൊരു വേറെ വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പിലെടുത്ത് നോക്കുമ്പോൾ അവിടെ എല്ലാവർക്കും വന്നിട്ടുണ്ട് ആഡ് ജീവ എല്ലാവർക്കും വന്നിട്ടുണ്ട് മെസ്സേജ് വരും ഇതേമാതിരി ഒരു മെസ്സേജ് ആണ് എല്ലാവർക്കും വരിക അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ഇതേമാതിരി മെസ്സേജ് പോവും കമ്മ്യൂണിറ്റി ആഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാ മെസ്സേജ് എല്ലാവർക്കും ഷെയർ ചെയ്താണ് പോവുക ചെയ്യുക അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ പോകും അപ്പോൾ രണ്ടാമത്തെ അപ്ഡേറ്റ് തന്നെ ഇതാണ് കമ്മ്യൂണിറ്റിൻ്റെ അപ്ഡേറ്റ് ഇനി നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റ് തന്നെ നോക്കാം രണ്ടാമത്തെ അപ്ഡേറ്റ് നമുക്ക് സ്റ്റാറ്റസിലാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ മുമ്പ് ചെയ്തതാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കാണ് ഇതിൽ ഇനിയും പറയുന്നത് ആ വീഡിയോയിൽ രണ്ട് മൂന്ന് അപ്ഡേറ്റ് വീണ്ടും പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾക്ക് അതിൽ പോയാണ്ട് ആ വീഡിയോ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യാം ഈ ഇതിൽ നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇതിൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ കൊടുക്കുമ്പോൾ നമ്മൾ ക്യാപ്ഷൻ കൊടുക്കുകയല്ലേ അപ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്തു ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്തു അപ്പം ഇപ്പോൾ വെറൈറ്റി ആയിരിക്കും ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ വയനാട്ടിൽ അങ്ങോട്ട് ട്രിപ്പ് പോകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു പിക്ക് സെലക്ട് ചെയ്യും എന്നിട്ട് അവിടെ എന്ത് ചെയ്യും നമ്മൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും എഴുതി കൊടുക്കും എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ നമ്മൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കണേ എന്തെങ്കിലും ലിങ്ക് ഇവിടെ കൊടുത്തണമെങ്കിൽ ആ ലിങ്ക് ഓപ്പൺ ആവില്ലായിരുന്നു നമ്മൾ സ്റ്റാറ്റസ് കാണുമ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിങ്ക് ഓപ്പൺ ആവുമല്ലോ നേരെ വേറെ ഇതൊക്കെ പോവുക വേറൊരു ചാറ്റസൊക്കെ പോകും മറ്റൊരാളുടെ ചാറ്റൽസേക്ക് ആൾ പോവുക ചെയ്യാം അപ്പോൾ ഇവിടെ നീ ലിങ്ക് കൊടുത്താലെന്ത് ചെയ്യാം നമുക്ക് നേരെ യൂട്യൂബിൽ നിന്ന് നേരെ യൂട്യൂബിൽ പോകും ഇവിടെ ലിങ്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ലിങ്ക് കൊടുത്താൽ എൻ്റെ ചാറ്റസ് കാണാൻ ആ ലിങ്ക് മുതൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമുക്ക് എന്തു ചെയ്യാം യൂട്യൂബ് പോകാണ്ട് ആ വീഡിയോ കാണാവുന്നതാണ് അങ്ങനെ പുതിയ അപ്ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഈ ഇതൊക്കെ അങ്ങനെ കാണുന്നതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാലെന്തും ഫുള്ള് നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാവും അപ്പോൾ ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണാൻ റിസക്ഷൻ ബസ്സിന് ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഓൺലൈനിൽ നമ്മളിപ്പോൾ ഒരു ഓൺലൈനിൽ ഒരാൾ ഓൺലൈനിൽ വന്നാൽ അത് കാണാൻ കഴിയില്ല ഒരാൾക്കും കാണാൻ കഴിയില്ല അത് ഓഫ് ലാസ്റ്റ് സീനൊക്കെ ഓഫാക്കി വെക്കാം അപ്പോൾ ഇന്നും കുറച്ച് ആൾക്കാർക്ക് കാണണം അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ കാണണം അയാൾ മാത്രം ഞാൻ ഓൺലൈനിൽ വരുന്നു ഞാൻ പോകണമെന്ന് മാത്രം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്താണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഓൺലൈൻ്റെ അതിൽ നമുക്ക് ഒരാൾക്ക് മാത്രം കാണുന്ന രീതിയിൽ നമുക്ക് ഇതാക്കി വെക്കാം സെലക്ട് ചെയ്ത് വയ്ക്കാം അതെങ്ങനെയാണെന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും ഇനിക്കിതവിടെ പ്രൈവസി പറഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിലായിരുന്നു ആദ്യമൊക്കെ പ്രൈവസീൻ്റെ ആയിരുന്നു അപ്പോൾ ഇനിക്കിത് അങ്ങനെ പോസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ സെറ്റിങ്സ് എടുക്കുമ്പോൾ നേരെ അക്കൗണ്ടിൻ്റെ അതായത് പ്രൈവസി അറിഞ്ഞിവിടെ വന്നിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും ടോപ്പിൽ ഇതാ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം ഈ നോബഡി പട്ടി പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് പോയാൽ നമ്മളെ പോയത് കാണില്ല എന്തേ നമ്മൾ ലാസ്റ്റ് പോയ സീനിൻ്റെ ഇത് കാണില്ല ലാസ്റ്റ് എപ്പോഴാണ് പോയതെന്ന് നമ്മളിപ്പോൾ നൈറ്റ് ഒരു മണിക്കൊക്കെ പോയാൽ ആരും നോക്കിയാലും കാണില്ല പിന്നെ നമ്മൾ ഓൺലൈനിൽ വരുമ്പോൾ ഓൺലൈനിൽ എന്ന് പറഞ്ഞാൽ കാണും ഇപ്പോൾ ഒരു മണിക്കൊക്കെ ഓൺലൈനിലുണ്ട് ഒന്നേ ഒന്നിന് ഞാൻ പോയി ഒന്നേ ഒന്നിന് വേറെ ആൾ വന്നാണ്ട് ഞാൻ ഓൺലൈനിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ ഓൺലൈനിൽ പോയതൊന്നും കാണില്ല എപ്പോഴാണ് പോയത് ഇപ്പോഴും ഓൺ എപ്പോളാണ് പോയതൊന്നും കാണില്ല നമ്മളെ ലാസ്റ്റ് സീൻ കാണില്ല അപ്പം ഇത് അങ്ങനെ ഞാൻ ഇപ്പോൾ അങ്ങനെ ആക്കി വെച്ചത് ലാസ്റ്റ് സീന് ഇന്ത്യക്ക് കാണാൻ കഴിയില്ല ഇപ്പം നമുക്ക് എന്തു ചെയ്യാം ലാ ലാസ്റ്റ് സീൻ സെറ്റ് ചെയ്താണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഓൺലൈനിൽ കാണാതാക്കാം അത് ഇതല്ല ഇവിടെ സെയിം ആസ് ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഓർഡർ ക്ലിക്ക് ചെയ്താൽ അതെന്തെയ്യാം നമ്മളെ ലാസ്റ്റ് സീൻ കാണില്ല അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മളിതിപ്പോൾ ആരൊക്കെ കാണുന്നുണ്ടെങ്കിൽ കാണണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് വെക്കുക അപ്പോൾ ഇത് കൊടുത്താണ്ട് എന്ത് ചെയ്യുക നമ്മളിതിപ്പോൾ ആരൊക്കെ കാണുന്നുണ്ടെങ്കിലും മൈ കോണ്ടാക്സ്റ്റ് ഇതിൽ കൊടുത്താൽ മതി മൈ കോണ്ടാക്സ്റ്റിൻ്റെ അടിൽതാണ് മൈ കോണ്ടാസ്റ്റ് എക്സ്പിറൻസ് കാരണം വേറെ ഒരു ഇതുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ആരൊക്കെ കാണേണ്ടി അപ്പോൾ നമ്മളിവിടെ സെർച്ച് ചെയ്യുക സെലക്ട് ചെയ്യുക അപ്പോൾ ആരാ കാണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യുക സെലക്ട് ചെയ്താണ്ട് എന്ത് ചെയ്യുക നമുക്ക് ഇത് സെലക്ട് ചെയ്ത് നമുക്കിങ്ങനെ വയ്ക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആരെ കാണേണ്ടി ഇന്നാൾ മാത്രം കാണണം അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയുന്ന അപ്പോൾ ആ ഇതൊക്കെ ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയാൽ എന്തായാലും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ തരുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്തായാലും നമ്മൾ വീട് ലേക്ക് ഈ വീഡിയോ കണ്ടാലൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കനും ഓൾ എന്ന ഓപ്ഷനിൽ വെക്കുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് നമ്മളെ നമ്മളിവിടുന്ന വീഡിയോകൾക്ക് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കനോൾ എന്ന ഓപ്ഷനിൽ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൺ ഓളെന്ന ഓപ്ഷനിൽ വെക്കുക അപ്പോൾ ഇതുപോലത്തെ എല്ലാ ടിപ്സും നമ്മൾക്ക് നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൺ ഓളെന്ന ഓപ്ഷനിൽ വെക്കുക അപ്പോൾ കേസ് അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം